മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ് പൂരി വീർപ്പിച്ച പോലുള്ള കവിള് ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും ഈ അരക്കെട്ടിനെന്ന പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും ഒരയൽവക്കാന്നേ ഇത്രക്ക പോരേ രക്ഷ പോട്ടാ അത് പോരെന്നാ ഒരന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല പുണ്യം ചെയ്തവരാ നിങ്ങള് നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ ആ ഭാഗ്യവനെയും കാണാൻ പറ്റിയിട്ടില്ല എന്റെ ശിവേട്ട ഒരു വക നടക്കത്തില്ല സത്യം ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടിയാകുന്ന കേസല്ല അങ്ങനെ പറയുന്ന കാര്യമില്ല ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ ആ ഉദാഹരണം ഇവിടെ ചേരില്ല ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ മതം പൊട്ടി ആന എടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം നിന്റെ ഉദാഹരണം വേണ്ട ആശാന്റെ ബുദ്ധി പറയുന്നുണ്ട് എടാ വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ എന്തെങ്കിലും കണ്ടായിരുന്ന പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന് പിന്നെ ഒന്ന് പോടാ അവിടുന്ന് അതേനെ അതിനിടയിൽ ചെറിയൊരു വിധി എന്തോ അല്ല ഞങ്ങളുടെ വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്പിക്കരുത് അല്ല നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യും ഇയാളിത് അവിടെ നോക്കിക്കുവായി അവൻ ഇവിടെയെങ്ങും അല്ല പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു എന്നതായാലും ഫോട്ടോ കൈ കിട്ടി പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലെ ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം അവളെ പറ്റിയല്ല അവളുടെ ബാബാനെ പറ്റി അയാൾ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറെ അയാക്കര കൈക്ക് പറയണ്ടല്ലേടാ അവള് പറ്റ ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല അല്ല ഇത് ആര് സാജിത കുട്ടിയാ കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയും പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു നന്നായി പോകുന്നു ഇത് ഉമ്മച്ചിയുടെ പാവാടിയാ കുറച്ചിറക്കം കുറയ്ക്കണം അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട് പിന്നെ അതിലല്ലേ ഷിബുച്ചാട്ടൻ ഇവിടെ ഉള്ളത് എപ്പോ കിട്ടും നാളെ വന്നോ ശരി നടാ ഞാനിപ്പോ വരാട്ടോ നീ അവിടെ പോണു ഇപ്പൊ വരാൻ മനസ്സിലായി എനിക്ക് ഫോട്ടോ കിട്ടി അത് പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട കേട്ടോ സാരമില്ല എന്ത് ബുദ്ധിമുട്ട് പക്ഷെ ഫോട്ടോ വേണ്ടിരുന്നില്ല ഈ മുഖം എന്റെ മനസ്സിൽ പറഞ്ഞതാ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല ഒരു പടം വരച്ച് കിട്ടണോന്നേ ഉണ്ടായിരുന്നുള്ളൂ ഫോട്ടോ വേറെ ആരെയും കാണിക്കരുത് വരച്ചിട്ട് വേഗം തരണേ ആരെയും കാണിക്കില്ല എങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്താ ധൃതി ആരെങ്കിലും ശ്രദ്ധിക്കും ഇത് പൊതുവഴിയല്ലേ രണ്ടുപേരും സംസാരിച്ചു കിടന്ന എന്താ കുഴപ്പം ഉപ്പാക്ക കുഴപ്പം അറിഞ്ഞ കൊന്നുകളയും ഞാൻ അന്നൊരു പടം വരച്ചു തന്നില്ലേ അത് കണ്ടപ്പോ തന്നെ ദേഷ്യപ്പെട്ടെ പിന്നെ മോശം പടം വരച്ചാ ദേഷ്യം വരില്ലേ അത് മോശപ്പെടാ പിന്നെ പെൺകുട്ടികൾ നടക്കുമ്പോ പിന്നീന്നുള്ള പടം വരയ്ക്കുന്നത് നല്ലതാ ഞാനെപ്പോഴും കണ്ടിരുന്നത് പിന്നീന്നാ അതുകൊണ്ടാ അങ്ങനെ ഒരു പടം വരച്ചത് സോറി സാരമില്ല ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് അവരൊക്കെ പറയുന്നേ എന്നാ ഞാൻ പോട്ടെ কালকে অল্প লেবু কিনতে হবে কেন এই বইয়ে লেখা আছে লেবু খেলে শরীর ভালো হবে আমি ভাবছি তোমার মুখের সৌন্দর্য শুকে গেছে এই বয়সে কি সৌন্দর্য দেখবে আরে কি আরাম এদিক ওইদিক একটু একটু চুল পেকে গেছে আমার তো এক দুটো পেকেছে তোমার তো সব পেকে গেছে তুমি কি এখন ২০ বছরের মেয়ে আজ তো তুমি খুব রোমান্টিক হয়ে গেছো কেন আমি কি রোমান্টিক নই কোন কোন সময়তেই রোমান্টিক নই ছাড়ো থাকো তুমি এখন বেঙ্গলে থাকলে রানীর মতো থাকতে এখানে নিয়ে এসে কষ্ট দিচ্ছি অত চিন্তা করো না তো
ചോദിച്ചിട്ട് വന്നാലോ. നിനക്കൊക്കെ ഇന്നത്തേക്കുള്ളത് ആയില്ലേ, പോയിക്കൊന്ന് ഉറങ്ങിക്കൂടെ ചേട്ടാ. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത്. പോണം. ഡാ, അങ്ങരങ്ങരുടെ ഭാര്യനെ എന്തു വേണേലും ചെയ്തോട്ടെ, അത് നിനക്കൊക്കെ എന്താ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ല. അത് തന്നെ. ഓ, നമ്മുടെ മുസ്തഫക്കേടെ ഡ്യൂട്ടി പോയിക്കടേന്നേ. ഒന്നല്ല അന്യ സംസ്ഥാനക്കാരിയായിരുന്നു, മൊബൈൽ അടിച്ചു മാറ്റി. ഇക്ക് കൈയോടെ പോക്കി. പക്ഷെ അവന്മാരോടി ഇക്കൻ പിള്ളേരും പറയുന്നുണ്ട് കിട്ടിയ അവന്മാർക്ക് കോളാ. അത് എന്ത് വില? ഏത്? ഇതോ. അല്ല, അപ്പുറത്ത് നോക്കട്ടെ. ഇവനൊരു വരത്തനാന്നല്ലോ, ഇതാണെങ്കിൽ 350 രൂപയുള്ളൂ. കൊറിയാനാ ബായ് നോക്ക്. അവരുടെ കൂടെ ആളാന്നോ ഇതാ. അതിലും വില കുറവാ. എത്രയാ വില? 250 രൂപ. ഈ കൂട്ടത്തിലൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇവരെല്ലാം കള്ളമാരാ, കക്കാനുള്ള തന്ത്രങ്ങളാന്നേ. വിടണ്ട, അവരുടെ രണ്ടിനും കൊടുക്കണം. ശല്യങ്ങളെ എല്ലാരും പഠിക്കട്ടെ. എന്ന് ഇത് വില കൂടുതലാ. വേണ്ട, എടുക്കു ബായ്, വില അഡ്ജസ്റ്റ് ചെയ്യാന്നേ. വേണ്ട, എന്നാലും നോക്ക്. നീ അല്ലേ എന്റെ കടയിൽ നിന്ന് മൊബൈൽ എടുത്തേ? അല്ല, നിന്റെ കൂട്ടുകാരന്മാർ എടുത്തില്ലേ? നിന്റെ കൂട്ടുകാരല്ലേ എടുത്തേ? അല്ല, എന്നാന്നാടാ നീ പറയുന്നത്? സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്നോ? വന്നോളൂ ഓരോരുത്തന്മാര് കേരളത്തിലോട്ട്. കേരളം ഗൾഫാണ് പോലും. ഒറ്റോരുത്തരെ വിശ്വസിക്കരുത്, എല്ലാ കള്ളന്മാരാ. ചേട്ടാ പോ. കുറച്ചു ദിവസമായിട്ട് വൈകിയാണല്ലോ വരുന്നത്. അത് പിന്നെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ഇനി വൈകത്തില്ല, കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഓ, കൂളിംഗ് ഗ്ലാസ് 4 ആണോ? ഹേ, 4 ഒന്നും അല്ല, ഫുട്പാത്തിൽ ചൈനീസ് സാധനങ്ങൾ വെക്കുന്ന സുഖുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 150 രൂപയായി. പക്ഷേ നല്ല ലുക്കല്ലേ. പിന്നെ ഇതിനിടയ്ക്ക് പള്ളിയിലൊക്കെ പോവാൻ എങ്ങനെയാ സമയം കിട്ടുന്നേ? പള്ളിയിലോ? ഓ, പള്ളി അങ്ങനെ പള്ളി പോകാറൊന്നും ഇല്ല. പിന്നെ രാവിലെ ശില്പിയെ കൂട്ടാൻ വരുമ്പോ തങ്കച്ചമ്പാ സാറ വായി കേൾക്കുന്ന സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒരു ചുവന്ന കളറിൽ ഷർട്ട് എടുക്കാൻ മേലായിരുന്നു. ചുവപ്പോ? അതെന്നെ, ചുവപ്പ് നന്നായിട്ട് ചേരും. എടുക്കാം, ചുവപ്പ് കളർ എടുക്കാം. ബൈ. Thank you.
റെഡ് ഷർട്ട് ഇട്ടേച്ച് വരികയല്ലേ. ഹലോ, ആ ചോന്ന ഷർട്ട് ഇട്ടിട്ട് വരികയല്ലേ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആ ശരി, ഞാൻ ക്ലാസ് ചെന്നിട്ട് വിളിക്കാം. നീ നോട്ട് പോകുന്നില്ലേ? ഉണ്ട് പാസ്റ്റർ. ഞാൻ വിചാരിച്ച നീ വല്ല പ്രച്ഛന്ന വേഷം എടുത്തിട്ടും പോയിരിക്കും. ഈ വന്ന നാട്ടുകാരെ കൊണ്ട് എന്റെ തന്തയ്ക്ക് വിളിപ്പിക്കും.